ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് വീണ്ടും കനത്ത തിരിച്ചടി. ഒരു എം എൽ എ കൂടി തൃണമൂൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുകയാണ്. സിൽഫദ്ര ദത്തയാണ് തൃണമൂൽ കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ ബംഗാളിൽ എത്താനിരിക്കെയാണ് തൃണമൂൽ ക്യാമ്പുകളെ ഞെട്ടിച്ച് എം എൽ എമാരുടെ അപ്രതീക്ഷിത രാജി. തൃണമൂൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ് രാജിവെച്ച സിൽഫദ്ര ദത്ത. എന്നാൽ ഇനിയും കൂടുതൽ എം എൽ എമാർ സിൽഫദ്രയെ പിന്തുണച്ച് പാർട്ടി വിട്ടേക്കുമെന്നാണ് സൂചനകൾ വ്യക്തമാക്കുന്നത്. നേരത്തെ പാർട്ടി വിട്ട മുഗൾ റോയിയുമായി അടുത്ത ബന്ധമാണ് സിൽഫദ്രയ്ക്കുള്ളത്. ഇതോടെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ വൻ പ്രതീക്ഷയാണ് ബി ജെ പി ഇപ്പോൾ വച്ചു പുലർത്തുന്നത്. അതേസമയം എം എൽ എമാരുടെ കൊഴിഞ്ഞുപോക്ക് മമതയ്ക്ക് വലിയ ആഘാതം തന്നെയാണ് നൽകിയിരിക്കുന്നത്. മമതയുടെ വിശ്വസ്തരിൽ ഒരാളായിരുന്ന സുവേന്ദു അധികാരി ഇന്നലെ പാർട്ടിയിൽ നിന്നും രാജിവെച്ചിരുന്നു. സംസ്ഥാനത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിൽ ശക്തമായ സ്വാധീനമുള്ള നേതാവാണ് സുവേന്ദു അധികാരി. എന്നാൽ ശക്തമായ നേതാവിനെ പാർട്ടിയിലെത്തിച്ച് അടുത്ത തിരഞ്ഞെടുപ്പിൽ അധികാരം പിടിക്കാനുള്ള കണക്കുകൂട്ടലിലാണ് ബി ജെ പി ഇപ്പോൾ. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള അധികാരമിടംവലി മുറകുന്നതിനിടെയാണ് മമതയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ടുള്ള പാർട്ടിയിലെ പ്രമുഖ നേതാക്കളുടെ രാജി. എന്നാൽ ഇതിനിടെ മമതയ്ക്ക് പിന്തുണയുമായി അരവിന്ദ് കെജ്രിവാൾ രംഗത്തെത്തിയിട്ടുണ്ട്. ബംഗാൾ സർക്കാരിന്റെ അധികാരത്തിൽ കടന്നുകയറാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം അപലപനീയമാണെന്നും ഫെഡറൽ സംവിധാനം അസ്ഥിരപ്പെടുത്താനും അട്ടിമറിക്കാനുമാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നും കെജ്രിവാൾ ആരോപിച്ചു. അതേസമയം പശ്ചിമബംഗാൾ ചീഫ് സെക്രട്ടറിയോടും ഡി ജി പിയോടും ദില്ലിയിലെത്താൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വീണ്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ബി ജെ പി വലിയ മുന്നേറ്റം തന്നെയായിരുന്നു നടത്തിയിരുന്നത്. 42 സീറ്റുകളിൽ 18 നേടാൻ ബി ജെ പിക്ക് സാധിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 247 സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുക. ഇത്തവണ 200 സീറ്റ് നേടുകയാണ് ലക്ഷ്യമെന്ന് അമിത്ഷാ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇത്തരത്തിൽ ബി ജെ പിക്ക് അനുകൂലമായ സാഹചര്യം തന്നെയാണ് ബംഗാളിലെന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ നേതാക്കളുടെ രാജിയിലൂടെ വ്യക്തമാകാൻ കഴിയുന്നത്. വെബ് ഡെസ്ക്, തത്വമയി.